വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. ഇന്ത്യയുടെ ഗ്രാമീണ വൈവിധ്യം വിളയുന്ന ഒരു ഫുഡ് കോർട്ടിലോട്ടാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. ഇത് കോട്ടയത്ത് നടക്കുന്ന സരസ് മേളയാണ്. ഇത് കുടുംബശ്രീയുടെ ഒരു സരസ് മേള എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഇതിനകത്ത് ധാരാളം ഫുഡ് കോർട്ടുകൾ ഉണ്ട്. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കരകൗശല വസ്തുക്കൾ, മറ്റുൽപ്പന്നങ്ങൾ, ഇങ്ങനെ ഗ്രാമീണ തുളുമ്പുന്ന വിവിധ ഇനം ഫുഡുകളും എന്താ പറയുന്നത് കരകൗശല വസ്തുക്കളും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എന്തായാലും വൈവിധ്യം വിളമ്പുന്ന രുചിയിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ ഇതിനകത്തുള്ള ഫുഡ് കോർട്ട് നിങ്ങളെ ഞാൻ മുഴുവനും ഒന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഫുഡ് കോർട്ടിലോട്ട് കടക്കാം. ഈ സരസ് മേള കോട്ടയത്താണ് 2022 ഇപ്പോൾ നടക്കുന്നത്. നോക്കൂ, വിവിധ എന്ന് പറഞ്ഞ ജില്ലകളിലെ ഫുഡുകൾ, അതുപോലെ തന്നെ വിവിധ സ്റ്റേറ്റുകളിലെ ഫുഡുകളും എല്ലാം ഇതിനകത്ത് ഉണ്ട്. നമുക്കിവിടെ ഇരുന്ന് വാങ്ങിക്കാം, പാഴ്സലായിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. നോക്കൂ, മലപ്പുറം ബിരിയാണി, അത് ആന്ധ്രാപ്രദേശുകാരുടെ, ഉത്തർപ്രദേശുകാരുടെ, അതുപോലെ തന്നെ ആസാമി, അതുപോലെ കർണാടകക്കാരുടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ വിവിധ സ്റ്റേറ്റുകളുടെ പല പല വിശിഷ്ടപ്പെട്ട രാജസ്ഥാൻകാരുടെ ഫുഡുകളുണ്ട്. ലക്ഷദ്വീപ്, ആസാം, സിക്കിം, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ ഫുഡുകൾ നമുക്ക് ഈ ഒരു കോട്ടിൽ നിന്ന് വാങ്ങി. വിവിധ സ്റ്റേറ്റുകളുടെ അവരുടെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം, ഇടുക്കി, അട്ടപ്പാടി, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, എറണാകുളം, കോട്ടയം, പിന്നെന്താണ് നമുക്ക് മലപ്പുറം ബിരിയാണി, ആന്ധ്രാപ്രദേശുകാരുടെ ബിരിയാണി, ചില്ലി ചിക്കൻ, പ്രോൺസ് ഫ്രൈ, ഫിഷ് കറി, ചിക്കൻ കറി, ഉത്തർപ്രദേശുകാരുടെ ഉണ്ട്, കർണാടകക്കാരുടെ മസാല ദോശ, ചിക്കൻ കബാബ്, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ രാജസ്ഥാൻകാരുടെ വിവിധ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്, വിൽപ്പനയ്ക്കുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ആദ്യമായി ലക്ഷദ്വീപുകാരുടെ കിഴി ബിരിയാണിയിലോട്ട് പോകാം. അപ്പോൾ അവരുടെ കിഴി ബിരിയാണി അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഒരു രുചികരമായിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവരത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ ഇതിനകത്തൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവർ. എന്തായാലും നമുക്ക് ഈ ലക്ഷദ്വീപുകാരുടെ കിഴി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കാം. പറയൂ പറയൂ. ഇത് ഞങ്ങളുടെ കിഴി ബിരിയാണിയാണ്, ദ്വീപിൽ സ്പെഷ്യലാണ് ഞങ്ങളുടെ. ഇതിൽ ചിക്കൻ്റെ കിഴി ബിരിയാണിയുണ്ട്, ചെമ്മീൻ്റേതുണ്ട്, പിന്നെ ഫിഷിൻ്റേതുണ്ട്. അപ്പം ഇത് മൊത്തം വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഞങ്ങളുടെ മസാലക്കൂട്ടുകൾ ഉപയോഗിച്ച വെള്ളത്തിൽ ആവിയിൽ ഒന്ന് ദം ചെയ്ത് കൊടുക്കുന്നതാണ്. നല്ല ഫ്രഷ് ചൂടോടെ തന്നെ കൊടുക്കുന്നതാണ്. ഇതിന് സൈഡായിട്ട് സാലഡും അച്ചാറും. സാലഡും അച്ചാറും. ഓക്കെ, താങ്ക് യു. ചിക്കനും പ്രോൺസും എന്താ പറയുന്നത് ഫിഷും ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കിഴി ബിരിയാണിയിൽ വെറൈറ്റി ആയിട്ടുള്ള കിഴി ബിരിയാണിയാണ്. ആദ്യം കുറച്ച് റൈസ് അവരൊരു പ്ലേറ്റിലോട്ട് ഒരു കുഴിഞ്ഞ പാത്രത്തിലെടുക്കുന്നു. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഗ്രേവി, അതായത് ഫിഷാണെങ്കിൽ ഫിഷ്, ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ, അത് നിരത്തിയിടുന്നു. അതിനുശേഷം വീണ്ടും അത് നല്ല ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് അവർ ചേർക്കുന്നത്. അതിനുശേഷമാണ് അതിൻ്റെ മുകളിൽ വീണ്ടും എന്താ റൈസ് ഇടുന്നത്. അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ അവർ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുകളിൽ വീണ്ടും ഒരു റൈസ് ഇട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ റൈസ് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ആ പാത്രത്തിൽ തന്നെ നല്ല ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം വാഴയിലയിൽ, ആ വാഴയിലോട്ട് തന്നെ അത് കമത്തി അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. നല്ല ഷേപ്പിലാണത് കിട്ടുന്നത്. ആ സമയത്ത് ആ വാഴയില നന്നായിട്ട് വാട്ടിയിട്ടുണ്ടാവും. വാട്ടിയ വാഴയിലാണിത് ഇടുന്നത്. ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ചുരുട്ടിയെടുക്കും. ചുരുട്ടിയെടുത്ത് വാഴയുടെ തന്നെ നാര് വെച്ച് അത് നന്നായിട്ട് മുറുക്കിയാണ് കെട്ടുന്നത്. നന്നായി മുറുക്കി കെട്ടിയതിന് ശേഷം അത് നല്ല രീതിയിൽ മുറുക്കി കെട്ടിയ ശേഷം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഇലയൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതൊരു ഷേപ്പിലാക്കി അവർ മാറ്റി വെച്ചു.
ലക്ഷദ്വീപുകാരുടെ ഈ കിഴി ബിരിയാണി നമുക്ക് എങ്ങനെയാണ് ടൈറ്റ് ചെയ്ത് കെട്ടുന്നതെന്ന് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്താ പറയുക, ഗ്രേവിയും റൈസും നല്ലപോലെ ഫില്ല് ചെയ്തെടുത്ത ശേഷം വാട്ടിയ ഇലയിൽ അവരത് ഇടുന്നു. ഇങ്ങനെ കമത്തിയാണ് ഇടുന്നത്. ഇട്ടതിന് ശേഷം വാട്ടിയ ഇല നന്നായിട്ട് പൊതിഞ്ഞ് എടുത്ത് ഒരു ഒരു കുടുക്ക പോലെ അത് നന്നായിട്ട് ചുരുട്ടും. ചുരുട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. കാരണം ഇത് ആവിയിൽ വീണ്ടും ഒന്ന് വേവിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിലേ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് ഇറങ്ങുകയുള്ളൂ. അത് കെട്ടിയതിന് ശേഷം ഒരു കത്തി കൊണ്ട് അതിൻ്റെ മേൾഭാഗം നന്നായിട്ട് കട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്ത് വിട്ടിട്ടാണ് നമ്മൾ അവരത് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് കിഴി ബിരിയാണിയുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവരുടെ കറികളാണ് നമ്മളിപ്പം ഒന്നുകൂടെ കാണിക്കുന്നത്. ഇത് പ്രോൺസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുന്നത്, ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, ഫിഷ് കിഴി ബിരിയാണി, ചിക്കൻ കിഴി ബിരിയാണി, പ്രോൺസ് കിഴി ബിരിയാണി, ഇവ മൂന്നുമാണ് ഇവരുടെ പ്രധാന ഐറ്റങ്ങൾ. അവരുടെ റൈസൊക്കെ നല്ല സ്മെല്ലാണ് നമ്മളവിടെ നിൽക്കുമ്പം തന്നെ. ചിക്കൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല ഗ്രേവിയൊക്കെ പൊതിഞ്ഞാണ് ഇരിക്കുന്നത്. ഇലയൊക്കെ നന്നായിട്ട് അവർ തുടച്ച് വൃത്തിയാക്കി അത് വാട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് കിഴിയാക്കിയതിന് ശേഷം അത് ആവിയിൽ വേവിച്ചെടുക്കും എന്നാണ് മാഡം ഇപ്പോൾ പറയുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എന്താ പറയുന്നത്, സരസിൻ്റെ പുതിയ വിശേഷങ്ങൾ വീണ്ടും ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ